പ്രചാരണ ഗാന വിവാദത്തിൽ ഐ ടി സെല്ലിന്റെ വിശദീകരണം തള്ളി ബിജെപി സംസ്ഥാന നേതൃത്വം പാർട്ടിക്ക് നാണക്കേടുണ്ടാക്കിയ ഐടി സെൽ കൺവീനറെ മാറ്റണമെന്നാവശ്യപ്പെട്ട് കെ സുരേന്ദ്രൻ കേന്ദ്ര നേതൃത്വത്തെ സമീപിച്ചു ജനറേറ്റർ കേടായ സമയത്ത് യൂട്യൂബിൽ നിന്ന് പാട്ടെടുക്കേണ്ടി വന്നതിനാലാണ് പ്രചാരണ ഗാനം മാറിപ്പോയതെന്നും ഇതൊരബദ്ധം മാത്രമാണെന്നുമായിരുന്നു സോഷ്യൽ മീഡിയ വിഭാഗത്തിന്റെ വിശദീകരണം കേന്ദ്ര പാട്ട് മാറിപ്പോയത് ഒരു കയ്യബുദ്ധം മാത്രമെന്നാണ് ബി ജെ പി സോഷ്യൽ മീഡിയ വിഭാഗം നൽകുന്ന വിശദീകരണം മൂന്ന് മണിക്കൂർ നീണ്ട പരിപാടിയായിരുന്നു പൊന്നാനിയിലെ പദയാത്ര സോഷ്യൽ മീഡിയയിൽ ലൈവായി നൽകുന്നതിനിടെ ജനറേറ്റർ കേടായി ഈ സമയം യൂട്യൂബിൽ നിന്ന് ബി ജെ പി പ്രചാരണ ഗാനം എന്ന് സെർച്ച് ചെയ്തപ്പോൾ കിട്ടിയ പാട്ടുകൾ ഉപയോഗിച്ചു നാൽപ്പത് സെക്കൻഡ് നേരം പോയത് യു പി എ സർക്കാരിനെതിരെ അന്ന് ചെയ്തു വെച്ച ഗാനം ഇത് മനഃപൂർവ്വം അല്ല എന്നാണ് മലപ്പുറത്തെ പാർട്ടിയുടെ സോഷ്യൽ മീഡിയ ടീം വിശദീകരിക്കുന്നത് എന്നാൽ രണ്ടായിരത്തി പതിനാലിന് ശേഷമാണ് ബി ജെ പി കേരളം എന്ന യൂട്യൂബ് ചാനൽ തുടങ്ങിയതെന്നും അതിൽ പഴയ പാട്ടുകളില്ലെന്നും പാർട്ടി സംസ്ഥാന നേതൃത്വം ചൂണ്ടിക്കാട്ടുന്നു ഐ ടി സെൽ കൺവീനർ എസ് ജയശങ്കർ സംസ്ഥാന അധ്യക്ഷനോട് രാഷ്ട്രീയ പക തീർക്കാൻ മനഃപൂർവ്വം പഴയ പാട്ട് കയറ്റി എന്നാണ് ആരോപണം മാസങ്ങളായി ഐ ടി സെല്ലും ബി ജെ പി സംസ്ഥാന നേതൃത്വവും രണ്ട് തട്ടിലാണ് സംസ്ഥാനത്തെയും തലത്തിലെയും സംഘടനാ ജനറൽ സെക്രട്ടറിമാരുമായി അടുത്ത ബന്ധമുലർത്തുന്ന ജയശങ്കർ ബി ജെ പി സംസ്ഥാന നേതൃത്വത്തെ ഗൗനിക്കാറില്ല വി മുരളീധരന്റെയും കെ സുരേന്ദ്രന്റെയും വാർത്താ സമ്മേളനങ്ങൾക്ക് പോലും സോഷ്യൽ മീഡിയയിൽ പ്രചാരണം നൽകിയിരുന്നില്ല ആർ എസ് എസ് നേതൃത്വത്തിന്റെ പിന്തുണയോടെയാണ് ഐ ടി സെൽ തലപ്പത്തേക്ക് ജയശങ്കർ വന്നത് അതിനാൽ തന്നെ ബി ജെ പി സംസ്ഥാന നേതൃത്വത്തിന് ഒരു നിയന്ത്രണവുമില്ല പുതിയ സാഹചര്യത്തിൽ കൺവീനറെ മാറ്റാതെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകാനാകില്ലെന്നാണ് സംസ്ഥാന നേതൃത്വം കേന്ദ്ര നേതാക്കളെ അറിയിച്ചത് പ്രാദേശികമായി പറ്റിയ അബദ്ധം മാത്രമാണിതെന്നും ഇതിന്റെ പേരിൽ നടപടി ആവശ്യമില്ലെന്നും കേരളത്തിന്റെ ചുമതലയുള്ള ബി നേതാവ് പ്രകാശ് ജാവ്ദേക്കർ ട്വീറ്റ് ചെയ്തു കെ സി ബിബിൻ ഏഷ്യ ന്യൂസ് തിരുവനന്തപുരം